സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വിദ്യാലയം തുറന്നു. 2021-22 അധ്യയന വർഷത്തിൽ സാധാരണ രീതിയിൽ ക്ലാസുകൾ ആരംഭിച്ച കേരളത്തിലെ ഏക വിദ്യാലയമാണ് ഇടമലക്കുടിയിലേത്. ഗ്രാമത്തിലേക്ക് കോവിഡ് മഹാമാരി കടന്നു ചെല്ലാത്തതാണ് കാരണം. ആദിവാസി മുതുവ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ 17 വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടി. മൊത്തം 116 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ വികസനത്തിന്റെ ഭാഗമായി വിദ്യാലയം ശിശു സൗഹൃദമാക്കി. പൊതുപ്രവർത്തനായ രതീഷ് ചെങ്ങാലിമറ്റത്തിന്റെ നേതൃത്വത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ സഹായത്തോടെ ചിത്രകാരനും അധ്യാപകനുമായ ബാലകൃഷ്ണൻ കതിരൂരിന്റെ നേതൃത്വത്തിൽ പ്രദീപ് കുമാർ പ്രമോദ് എന്നീ അധ്യാപകരുടെ സഹായത്തോടെ വിദ്യാലയത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. 3 ദിവസത്തെ കഠിന പരിശ്രമത്തിലൂടെയാണ് അവസാന ദിവസം കുട്ടികൾക്കായി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ചിത്ര പരിശീലന ക്യാമ്പും നടത്തി. അതായത് ആ സ്കൂളിന്റെ ഒരു നടത്തിപ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടിയാണ്. കാരണം അധ്യാപകർ ദൂരെ പ്രദേശങ്ങളിൽ നിന്ന് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെയുള്ള അധ്യാപകരാണ് അവിടെ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആകെ പരിമിതമായ സൗകര്യങ്ങളാണ് ഉള്ളത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്റ്റാൻഡേർഡിലും കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടത്ര സൗകര്യങ്ങളില്ല. ഒരു ക്ലാസ് 2 സ്റ്റാൻഡേർഡുകൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്കൂളിൻ്റെ ഒരു നവീകരണ പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരു അത് പെയിൻറ്റിങ് ഉൾപ്പെടെ നടത്തി നല്ല ഭംഗിയാക്കി കുട്ടികൾക്ക് നല്ല ഒരു പഠന അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു സ്വപ്നമായിരുന്നു. അമ്പരചുംബികളായ കെട്ടിടവും ട്രെയിനും നിത്യവിസ്മയമായ കടലും കപ്പലും നേരിട്ട് കണ്ടില്ലാത്തവരാണ് ഇടമലക്കുടിയിലെ ഭൂരിഭാഗം കുട്ടികളും. ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിരൽ തുമ്പിൽ വിരിഞ്ഞ ഈ കാഴ്ചകൾ വിദ്യാർത്ഥികൾക്ക് അത്ഭുതമായി. വിദ്യാലയം ആകർഷകമാക്കിയ കലാകാരന്മാരെ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടമലക്കുടി.